നിങ്ങളാണ് സുർക്ക എത്രയും നല്ല നല്ല കറിയാണ് എന്ന് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണങ്ങിയ റൊട്ടി, അത് തങ്ങൾ ആ റൊട്ടിയെക്കുറിച്ച് ഓർക്കുമായിരുന്നു. തങ്ങളുടെ മുമ്പിൽ ഒരു പെണ്ണ് വന്ന് തങ്ങളുടെ ജമാലും ജലാലും കണ്ടിട്ട് പേടിച്ചിങ്ങനെ വിറച്ചപ്പോ മുത്തനബി തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത തങ്ങൾക്ക് സൗന്ദര്യമുണ്ട്, ആ സൗന്ദര്യത്തോടൊപ്പം തങ്ങൾക്ക് അള്ളാഹു ജലാലും ഗാംഭീര്യവും നൽകിയിട്ടുണ്ട്. അപ്പൊ ചിലരൊക്കെ പേടിച്ചു വിറക്കും. ഒരു ഉമ്മ വന്നിട്ട് ഇങ്ങനെ വിറക്കുന്നു, തങ്ങൾ ചോദിച്ചു എന്തിനായി പേടിക്കുന്നത്? ഉണങ്ങിയ റൊട്ടി കഴിച്ചിരുന്ന, ഉണങ്ങി ഉണങ്ങി ഉണങ്ങിയ മാംസം കഴിച്ചിരുന്ന, ഉണങ്ങിയ റൊട്ടി കഴിച്ചിരുന്ന ഒരു ഉമ്മയുടെ മോനാണ് ഞാൻ. ഫ്രഷ് ഒന്നും കഴിക്കാൻ ഉണ്ടാവില്ല. അപ്പൊ ഉണക്കി വെച്ചിട്ട് റൊട്ടി ഉണക്കി വെച്ച് സൂക്ഷിക്കും കാലങ്ങളോളം, അത് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം കഴിക്കാൻ. അങ്ങനെ ഹബീബായ നബി തങ്ങൾക്ക് കഴിക്കാൻ ഉണക്ക റൊട്ടി കൊടുത്തപ്പോ ഇതിലേക്ക് വല്ല കറിയുമുണ്ടോ എന്ന് ഹബീബിന്റെ വീട്ടുകാരോട് അന്വേഷിച്ചു പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്വേഷിച്ച് മുത്തനബിയുടെ വീട്ടുകാർ പറഞ്ഞു, ഒന്നുമില്ല നബിയേ, ഇവിടെ ഉള്ളതാകെ ഒരൽപ്പം സുർക്കയുണ്ട്. സുർക്ക സുർക്കുണ്ട് എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, നിഅമൽ ഇദാമു അൽഖൽ, നിഅമൽ ഇദാമു അൽഖൽ, സുർക്ക എന്നത് എത്ര നല്ല കറിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ആബ റസൂലുള്ളാഹി തുആമൻ ഖത്തു, ഒരു ഭക്ഷണത്തെ കുറിച്ചും നബി തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. ഇനിഷ്തഹാഹു അക്കല, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തങ്ങൾ തിന്നും. വഇൻ കരിഹഹു തറഖഹു, തങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ തങ്ങൾ തിന്നില്ല എന്നല്ലാതെ ഒരു ഭക്ഷണത്തെയും കുറ്റം പറയരുത് എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഹബീബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണക്കറൊട്ടി നനക്കാൻ എന്തെങ്കിലും കറിയുണ്ടോ എന്ന് ചോദിച്ചപ്പോ സുർക്കയുണ്ട് എന്ന് പറയുകയും ആ ഉണക്കറൊട്ടി സുർക്കയിൽ മുക്കി തിന്നുമ്പോൾ ലോകത്തിന്റെ ഗുരു പറയുന്ന വാക്കെന്തൊരു മനോഹരമാണ്, നിഅമൽ ഇദാമു അൽഖൽ, എത്ര നല്ല കറിയാണ് ഈ സുർക്ക എന്ന് ഹബീബിന്റെ വചനമാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം.